ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി തക്കാളി ചോറ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 കപ്പ് ബിരിയാണി റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നേരത്തെ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ റൈസ് ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയി വരുന്നവരെ ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഞാൻ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 6 കപ്പ് വെള്ളം ഞാൻ വേറൊരു പാത്രത്തിൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അരി നല്ലോണം ക്രിസ്പായി വന്നാൽ നമുക്ക് ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത് ചൂടാവാൻ എടുക്കുന്ന സമയം ലാഭിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയുടെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് പോയി കിട്ടുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതെല്ലാം നന്നായി വഴന്ന് വന്നാൽ പിന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒരു ചെറിയ സ്പൂൺ ഫുൾ ഗരം മസാല. നോക്കിയത് ചെറിയ സ്പൂണാണ്, 1 ടീസ്പൂൺ അല്ല. അപ്പോൾ ഈ ഒരു ചെറിയ സ്പൂൺ ഫുൾ ഗരം മസാല. ഇനി ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ഉള്ളി എടുക്കുകയാണെങ്കിൽ അതിന് 3 തക്കാളി എടുക്കണം. അപ്പോൾ ഞാൻ 2 ഉള്ളിയാണ് എടുത്തത്, അതുകൊണ്ട് 6 വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ മസാലയും തക്കാളിയും ഒക്കെ നന്നായി മിക്സായി വരണം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് നല്ലോണം കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-5 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സ്പൂണോ അതോ ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഏതുപോലെ സ്പൂണുകൊണ്ട് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഇങ്ങനെ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയും റൈസും ഒക്കെ നല്ലോണം മിക്സായി വരണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടൂ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ നല്ല ഗോൾഡൻ യെല്ലോ കളറായി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ബിരിയാണി ദമ്മിന് വെക്കുന്നത് പോലെ ഇതും മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിന് വെച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇത് റെഡിയാണ്.
നല്ല അച്ചാറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള മറ്റ് റെസിപ്പികൾക്കായും ക്രാഫ്റ്റ് വീഡിയോകൾക്കായും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല എൻ്റെ പുതുപുത്തും വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.